നമസ്കാരം കേട്ടാ. അപ്പൊ നമ്മ അതേ വീണ്ടും ഫാമിലിയൊക്കെ വന്നാക്കിയാണ്. അപ്പൊ നമ്മ ഇന്ന് ഇതേ വൈകുന്നേരം വന്നാക്കേണ്ട ഫാമിലി. വൈകുന്നേരം ഒന്ന് ഫാം ക്ലീൻ ചെയ്യണ ആഴ്ചയൊക്കെ കാണുന്നത്. ഇപ്പൊ കറവെല്ലാം കഴിഞ്ഞ് ഒരു ഫ്രീ ആയിട്ടിരിക്കണ്. പശുവിന്റെ തീറ്റയൊക്കെ അരിഞ്ഞ് ഓരോ ചാക്കിലോട്ടാക്കിക്കൊണ്ടിരിക്കണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളുടെ ഫാം അവര് ക്ലീൻ ചെയ്യും. അതായത് ഫാം കഴുകണ കാഴ്ചകളൊക്കെ നിന്ന് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പൊ ഇത്രയും പശുക്കളുള്ള ഫാമില് നിറച്ച് ചാണകവും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ള. അപ്പൊ കറവയൊക്കെ കഴിഞ്ഞപ്പോ അത് ചാണനൊക്കെ ഇട്ട് റെസ്റ്റ് എടുക്കുന്നു പശുവൊക്കെ. അപ്പൊ ഇനി ഫാമിന്റെ ക്ലീനിങ് ആണ് കാണിക്കാൻ പോണത് അല്ലേ കുഞ്ഞ. അപ്പൊ ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മ കിടക്കാൻ പോണത്. അപ്പൊ 6 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ ക്ലീൻ ചെയ്യണത് അല്ലേ. അപ്പൊ പിള്ളേർക്ക് അറിയാം ടൈമൊക്കെ. പിള്ളേരപ്പ എന്നോട് വന്നു അപ്പൊ തന്നെ പറയും, മാം അതെ ഫാം ക്ലീൻ ചെയ്യാൻ പോയിരുന്നു. അപ്പൊ തന്നെ നമ്മ വീട്ടിൽ നിന്ന് പോന്നാക്കിന്. അപ്പൊ ഇനി ഇന്ന് നമ്മുടെ ഫാമിന്റെ ക്ലീനിങ് കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും നമ്മ കാണിക്കാറുണ്ടല്ല. അപ്പൊ ഇവിടുത്തെ കുറച്ച് വിശേഷം ഫാമിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്കപ്പൊ കാണാം. വേഗം വീട്ടിൽ വെച്ചെടുക്കാം. ഇപ്പൊ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ടോ. അതിൻ്റെതായിട്ടുള്ള വെളിച്ചക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കാണുന്നതെന്ന് വെച്ചാല് പശുവിന് കൊടുക്കാനുള്ള കൈതച്ചെടി. ആ കൈതച്ചെടി ലണ്ണാർച്ചക്ക എന്നൊക്കെ പറയുന്നു, നമ്മുടെ പൈനാപ്പിളിന്റെ ചെടി. അത് മുറിച്ച് മുറിച്ച് ഓരോ ചാക്കിലാക്കി വെക്കണം. ഇതേപോലെ ആക്കിയിട്ടാണ് എല്ലാ പശുക്കൾക്കും കൊടുക്കണത്. കണ്ടോ, ഇനിയിപ്പോ ഈ കാണണമെന്ന് വെച്ചാല് കിഷോർഭായി പാല് കറന്നെടുക്കണ ബക്കറ്റുകളെ കൂടെ കഴുകിക്കൊണ്ടിരിക്കണ്ട. ഈ ബക്കറ്റുകളൊക്കെ എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്നറിയാമോ, അവിടെ ഇരിക്കണണ്ട. അതേപോലെ വൃത്തിയിലാണ് ഇവര് സൂക്ഷിക്കണേട്ട. നമ്മുടെ വിഷ്ണുഭായി കയ്യുറയൊക്കെ ഇട്ട് ഈ ആ കൈതച്ചെടിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് ആ കയ്യുറട്ടൊക്കെ ഇരിക്കണേട്ട. വൃത്തി എന്ന് വെച്ചാല് അതിനകത്ത് ലെവലേശം പിന്നോട്ടില് വരി, അത്രയ്ക്ക് വൃത്തിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണേട്ട. അവരവരുടെ ഭാഷയിൽ എന്താണ്ടൊക്കെ നേപ്പാളി ഭാഷയില് സംസാരിച്ചുകൊണ്ട് പാത്രങ്ങൾ കഴുകല് അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ നിൽക്കുന്നു. എന്തൊക്കെ അവര് പറയുന്നുണ്ട്, എപ്പോഴും ഇവിടെ നല്ല വൃത്തിയാക്കി ഇടോട്ടോ. അതാണ് ഞങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചത്. നമ്മളെ പശുക്കളൊക്കെ നമ്മളെ കണ്ടപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതൊരു ക്യാമറയും പിടിച്ച് നടപ്പാണല്ലോ എന്നായിക്കുള്ള പശുക്കളും വിചാരിക്കണേട്ട. എന്നാലും നമുക്കിവിടെ വരുമ്പോ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടണത്. ഈ പശുക്കളൊക്കെ നമ്മളെ നല്ല പരിചയം ഉണ്ടോ. ഇവിടെ നമ്മ വരുമ്പോ ഒരനക്കില്ലാതായിട്ട് നിങ്ങളൊക്കെ നിന്ന് തരും. ഉണ്ടാ ഈ കാണുന്ന ഫാമിന്റെ ഈ ഭാഗത്താണ് ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. അവിടെ നിന്ന് കാണാനൊക്കെ ഒരറ്റത്തുനിന്ന് വാരി 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 ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചേക്കണ്ട. ആ ഭാഗത്താണ് കുറെ പശുക്കിടാങ്ങളൊക്കെ ഉള്ളത്. നമ്മള് ഗീർക്കോ കിടക്കുന്നുണ്ടൂടാ, നമ്മളെ ഗീർക്കോട്ടാ. ഇത് നമ്മുടെ പശുവിന്റെ കൂടെ എപ്പോഴും കൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് കിടാങ്ങളൊക്കെ കിടാവൊക്കെ കിടക്കണത്. ഒരാളിത് പുറത്തുകൊടുത്ത് ഇറങ്ങിക്കണ്ട. കാസർഗോഡ് ഡോർഫാണത്, പുറത്തോട്ട് ഇറങ്ങിക്കേണ്ട ആള്. ഇനിയാണ് ഇപ്പോ ഇവിടെ ഇതിന്റെ ക്ലീനിങ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. രണ്ട രണ്ട് സൈഡിലും പശുക്കളാണ്. ഇവിടെയൊക്കെ കണ്ട ദേഷ്യാവലി കൊണ്ട് ഒക്കെ തുടച്ച് തുടച്ച് ഒരു ഭാഗത്തോട്ടാക്കിയേക്കുന്നു. ഇനിയാണ് ക്ലീനിങ് കേട്ടോ. വെള്ളമടിച്ച് പടപ്പെട്ടാന്നായിക്കുള്ള ഇവിടുത്തെ ക്ലീനിങ് നടക്കണത്. ഈ കാണുന്ന വെച്ചാല് വിഷ്ണുഭായി നമ്മളുടെ പശുക്കൾക്ക് കൊടുക്കാനുള്ള പൈനാപ്പിളിന്റെ ചെടി അറുത്തോണ്ടിരിക്കുകയാണ്. അത് അരിഞ്ഞരിഞ്ഞ് ചെറുതാക്കിയാണ് പശുക്കൾക്ക് കൊടുക്കണത്. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചെന്നില്ലേ ചാക്കിൽ നിറച്ച് കെട്ടി വെച്ചേക്കണ. അല്ല, ഈ ഒരു വിഷയത്തിലാണ് പശുക്കൾക്കുള്ള പുല്ലുകൾ കൊണ്ടുവന്നാലും ഈ കൈതച്ചെടി പൈനാപ്പിളിന്റെ ചെടിയൊക്കെ കൊണ്ടുവന്നാലൊക്കെ മുറിക്കുന്നത് ഇതിനകത്ത്. ഇതിനകത്ത് അറുത്ത് ചെറുതാക്കി ചെറുതാക്കിയാണ് പശുക്കൾക്ക് കൊടുക്കണത് കേട്ടാ. അല്ല, ഇതുപോലെ അരിയും ചെറുതാക്കി പശുക്കൾക്ക് കഴിക്കാൻ എളുപ്പമാണല്ലോ. ഇതൊക്കെ ഇവിടെ നമുക്ക് സ്ഥിരം കാഴ്ചയണ്ട. ഫാമിലെ കാഴ്ചകളുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇങ്ങനെ പശുവിന്റെ പുല്ലുകളെ കണ്ട ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാണ് ഇവർ കൊടുക്കണത്. ചെറുതായി പാത്രങ്ങളൊക്കെ കഴുകിയെല്ലാം വൃത്തി നിരത്തി വെച്ചേക്കണ്ട. ഫുൾ ക്ലീൻ. നല്ല വൃത്തിയിലെല്ലാം പാത്രം കഴുകി വെളുപ്പിനത്തേക്ക് വേണ്ടി എല്ലാം റെഡി ആക്കി വെച്ചേക്കണം.
കിഷോർ ഭയം എല്ലാം നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബ്രഷ് ഇട്ട് കഴുകിക്കൊണ്ടിരിക്കേണ്ട. ഇങ്ങനെ ക്ലീൻ ചെയ്താണ് ഡെയിലി പശുവിനെ കറക്കണത്. എല്ലാ ദിവസവും ഇതേപോലെ കഴുകും. ഞാനിത് എല്ലാ ദിവസവും കാണാറുണ്ട്. എന്നാലും അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാണ് ഇതേപോലെ ക്ലീൻ ആക്കും ഡെയിലി. കിഷോർ ഭായ് ഓ എവറി ടൈം ടു ടൈമും ആ ദിവസം ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യം കഴുകും. ടു ടൈമും കഴുകും ഇതേപോലെ. ഇവരുപയോഗിക്കുന്ന എല്ലാ പാത്രത്തിനും നല്ല വൃത്തിയാണ്. അതിനാണ് നമ്മളുടെ ഏറ്റവും നല്ല സമാധാനം. നമുക്ക് ഫ്രഷായിട്ടെല്ലാം കഴിക്കാം. എപ്പോഴും ഇങ്ങനെ കഴുകൂരി. ഇതാണ് നമ്മളുടെ ഫാം. നമ്മളുടെ വീടിന് നമ്മളെ എൻ്റെ ഫാം അല്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫാം. വീഡിയോ കാണിച്ച് അവസാനിപ്പിക്കേണ്ട, ആകെ ഇരുട്ടായി. അവിടെ നമ്മൾ ഇത്രയും വീഡിയോ കാണിച്ച് അവസാനിപ്പിക്കുന്നത്. ഇവരിവിടെ പാത്രങ്ങളൊക്കെ കഴുകിയെല്ലാം അടിപൊളിയായിട്ട് വെച്ചാക്കിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഫാമിലെ മറ്റ് കാഴ്ചകളായിട്ടൊക്കെ നമ്മൾ ഇനിയും വരും. കണ്ടോ ഫുഡൊക്കെ അരിഞ്ഞൊക്കെ ഇട്ടാക്കിയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ പിന്നെ ബൈ.